Arivindanath Samvidhanan ji, Madhavan Sangeet Samvidhanan ji, I got a love affair while I was studying at Sorbonne. Isn't it? Then that incident gave me some inspiration to write love poems, okay. Ghazals. Okay. അതാണ് എനിക്ക് ഗസൽസുകളിൽ എല്ലാവരും എന്നോട് പറയുന്നുണ്ട്. ഇപ്പൊ മോൻ എന്നോട് പറഞ്ഞു, പ്രതിഭയുടെ കവിതകൾ എന്താ ഈ ദുഃഖം, അതായത് ഗസലിലെ ദുഃഖം കരയാത്ത ദുഃഖം, ആത്മദുഃഖം, അതായത് വേനൽ മേഘങ്ങളുടെ ദുഃഖം. പക്ഷേ സാധാരണ ദുഃഖം എന്ന് പറഞ്ഞാൽ കണ്ണുനീരിനോടൊപ്പം തോർന്നു പോകുന്നു. ഇണക്കിളിയായി ഒന്ന് ചേരാമോ എന്നും തുണക്കിളിയായി ഊമരക്കൊമ്പത്തെ ആൺകിളി ചോദിച്ചു, പോരാമോ നീ എൻ ഇണക്കിളിയായി. പഠനത്തിന് ശേഷം ഞാൻ എനിക്ക് ജോലി കിട്ടി പല സ്ഥലങ്ങളിൽ, പക്ഷെ ഞാനത് ഉപേക്ഷിച്ചിട്ട് കംപ്ലീറ്റ് ഈ എഴുത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആദ്യമായിട്ട് ഞാൻ എഴുതിയ കവിത അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചെറിയ മൂന്നാല് വരികൾ, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആദ്യത്തെ കവിത പബ്ലിഷ് ചെയ്തു മാഗസിനിൽ, യുക്തിവാദി എന്ന് പറഞ്ഞൊരു മാഗസിനിലാണ് ആദ്യമായിട്ട്. അന്ന് എന്തെഴുതുന്നു എന്നുള്ളതാണ് നോക്കുന്നത്, ആരെഴുതുന്നു, വ്യക്തികൾക്ക് പ്രാധാന്യം, വ്യക്തികൾക്ക് പ്രാധാന്യമില്ല, സൃഷ്ടിക്കാണ് പ്രാധാന്യം. അതുകൊണ്ട് അന്ന് നല്ല സൃഷ്ടികളുണ്ടായി. ഇന്നിപ്പോ ഏത് പാർട്ടിയാണ്, ഏത് സംസ്കാരം നോക്കി നോക്കിയിട്ട് ജാതി വരെ നോക്കി, ഏത് സമയത്തോട്ടാണ് സിനിമയിലേക്ക് തിരിഞ്ഞത്. അതൊരു ഇൻട്രസ്റ്റിംഗ് തിങ് പിന്നോ. അങ്ങനെ ഞാൻ ഈ നാടകത്തിലൊക്കെ എഴുതി നടക്കുമ്പോ എന്റെ ഒരു പാട്ട്, ഒരു സംവിധായകൻ, ഒരു പുതിയ സംവിധായകൻ കേൾക്കടേ, നിശാഗന്ധി പൂക്കള്, നിഴലിന്റെ സ്വപ്നങ്ങൾ, നിങ്ങൾക്കുമുണ്ടോ ഹൃദയ ബന്ധങ്ങൾ, മാധവേട്ടൻ ട്യൂൺ ചെയ്തു. ഈ പാട്ട് മഹേഷ് ടോം എന്ന് പറഞ്ഞൊരു ഡയറക്ടർ കേൾക്കാനടി, അർച്ചനപ്പൂക്കൾ എന്ന് പറഞ്ഞു ഫസ്റ്റ് ഫിലിം, അതില് യേശുദാസാണ് പാടിയിരിക്കുന്നത്, ചിത്രയും ജോൺസണാണ് സിംഗിങ്. സെക്കൻഡ് ഫിലിം എന്ന് പറഞ്ഞ സുന്ദരി കാത്തക്കാകെന്ന് പറഞ്ഞിട്ടില്ല, അത് മഹേഷ് തന്നെ, മഹേഷ് ടോം തന്നെ. അത് റിലീസായി, മഹേഷ് തന്നെ നടത്തി. അതിലെ ഒരു ജന്മമാം ഉഷസന്ധിയായി അറിയുന്നു ഞാൻ നിന്നെ, മുകിൽ തേടിയിടും വേഴാമ്പലായി തിരയുന്നു ഞാൻ നിന്നെ, ചിത്രപാടി. മുകിൽ തേടിടും വേഴാമ്പലായ തിരയുന്നു ഞാൻ നിന്നെ. ഈ കവിതയുടെ കാസറ്റ് എപ്പോഴാണ് ഇറക്കാനുള്ള ഒരു മൂഡ് വരുന്നത്? അത് എൻ്റെ ഒരു സുഹൃത്ത് ഗണേശ് എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി, അവനൊരു കാസറ്റ് ഇറക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആത്മാർ സുഹൃത്തുക്കളാണ്. അപ്പോൾ എൻ്റെ ഓർമ്മയുള്ള കവിത അവൻ കേട്ടപ്പോൾ പറഞ്ഞു, ഇത് എനിക്ക് താല്പര്യമുണ്ട്. അത് ഇംഗ്ലീഷ് ഭാഷയോടുള്ള മമത വർദ്ധിക്കാൻ കാരണം ഞാൻ തിയോസഫിക്കൽ സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു. അനിബസൻ